നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്ന് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. ത്രിപുര, മേഘാലയ, നാഗാലാന്റ് തുടങ്ങിയ മൂന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രാദേശിക കക്ഷികൾക്ക് മേൽക്കൈയുള്ള സംസ്ഥാനങ്ങളാണ് മേഘാലയയും നാഗാലാന്റും. എന്നാൽ ത്രിപുര 25 വർഷം CPM ഭരിച്ച സംസ്ഥാനമാണ്. 2018ലാണ് ഏവരെയും ഞെട്ടിച്ച് BJP മികച്ച വിജയം നേടി ത്രിപുരയുടെ ഭരണം പിടിച്ചത്. ഇവിടെ കോൺഗ്രസും CPMഉം കൈകോർത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യ ദിനം വരുന്നത് MLAമാരുടെ കൂട്ടരാജി വാർത്തയാണ്. വിശദാംശങ്ങൾ ഇങ്ങനെ. ത്രിപുരയിൽ February 16 നിയമസഭാ തെരഞ്ഞെടുപ്പ്. BJPയാണ് ഇവിടെ ഭരണം നടത്തുന്നത്. പാർട്ടിയിലെ ആഭ്യന്തര പോര് രൂക്ഷമാണ്. അമിത്ഷാ കഴിഞ്ഞ ആഴ്ച നടത്തിയ ത്രിപുര സന്ദർശനം പാർട്ടിയെ ഐക്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അതിനിടെയാണ് BJPയെ പരാജയപ്പെടുത്താൻ CPMഉം കോൺഗ്രസും കൈകോർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മേഘാലയയിലും നാഗാലാന്റിലും പ്രാദേശിക കക്ഷികളാണ് ഭരണം നടത്തുന്നത്. BJPയും കോൺഗ്രസും ഇവിടെ വലിയ കക്ഷികളുമല്ല. മേഘാലയയിൽ 5 MLAമാരാണ് ഇന്ന് രാജിവെച്ചത്. ഇവർ നിയമസഭാ സ്പീക്കർക്ക് രാജിക്കത്ത് നൽകി. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ചേരാൻ 5 പേരും തീരുമാനിച്ചു. ഈ രാജിയിൽ കോൺഗ്രസിനാണ് വലിയ തിരിച്ചടി. കോൺഗ്രസിന് മേഘാലയയിൽ 2 MLA മാത്രമാണ് ഉണ്ടായിരുന്നത്. മേറൽബോൺ CM PT സോക്മി എന്നിവരാണ് കോൺഗ്രസ് MLAമാർ. അവരെ അടുത്തിടെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു. അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരുന്നത്. രണ്ടുപേരും ഇന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. ഇതോടെ മേഘാലയ നിയമസഭയിൽ കോൺഗ്രസിന് 1 MLA പോലും ഇല്ലാതെയായി. മേഘാലയ മന്ത്രി റെനിക് ടോ ലിംഗ്ഡോ കുടോങ്കർ, തൃണമൂൽ കോൺഗ്രസ് MLA ഷിക്ലാങ് പാലൈ, സ്വതന്ത്രൻ ലാംബോർ മൽഗിയാങ് എന്നിവരും രാജിവെച്ചിട്ടുണ്ട്. ഹിൽ സ്റ്റേറ്റ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായിരുന്നു മന്ത്രി റെനിക് ടോൺ. 5 പേരും യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് 5 പേർ രാജിവെച്ചതോടെ 11 മേഘാലയ നിയമസഭയിൽ നിന്ന് രാജിവെച്ച MLAമാരുടെ എണ്ണം 18. മേഘാലയ ഡെമോക്രാറ്റിക് സഖ്യമാണ് സംസ്ഥാനം ഭരിക്കുന്നത്. 6 പാർട്ടികൾ അടങ്ങുന്ന സഖ്യമാണിത്. BJPയും സഖ്യത്തിൽ ഘടകകക്ഷിയാണ്. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കുമെന്ന് BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം മേഘാലയയിലെ പ്രധാന പാർട്ടിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിയും തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചു. തനിച്ച് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം ലഭിക്കുമെന്ന് NPP പ്രഖ്യാപിച്ചു. 60 അംഗ നിയമസഭയാണ് മേഘാലയയിലേത്. 31 അംഗങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിക്ക് ഭരിക്കാം. കോൺഗ്രസ് ഇത്തവണ തനിച്ച് മത്സരിക്കാനാണ് സാധ്യത. സഖ്യസാധ്യതകൾ തെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കാമെന്നാണ് നേതാക്കളുടെ പ്രതികരണം. ഏതായാലും ഇത്തവണ ശക്തമായ പോരാട്ടമായിരിക്കും കാണാൻ പോകുന്നത്. എല്ലാ പാർട്ടികളും അതിനുള്ള തയ്യാറെടുപ്പുകൾ രാഷ്ട്രീയ പാളയങ്ങളിൽ ഒരുക്കി തുടങ്ങി. അതുകൊണ്ട് എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.